السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العظيم. ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, മദീന രാഷ്ട്രനിർമ്മാണത്തിൻ്റെ കൗതുകകരമായ ഏതാനും ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഒരു രാജ്യം ഇല്ലായ്മയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമാക്കി വളർത്തിയെടുത്ത ഐതിഹാസികമായ ഒരു ചരിത്രമാണ് മദീനയുടെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. ഒരു രാജ്യ നിർമ്മാണത്തിന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന് അവിടുന്ന് മദീനയിൽ എത്തിച്ചേർന്ന ആ ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു മദീനയിലെ ജൂത വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. തൻ്റെ ഈന്തപ്പനത്തോട്ടത്തിൽ പരാഗണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെയാണ് തോല അൽ ബദറുവിൻ്റെ ഈരടികൾ കേട്ട് ആ പനയിൽ നിന്ന് ഊർന്നിറങ്ങി അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലുന്നത്. മഹാനവറുകൾ തന്നെ പറയട്ടെ, ലമ്മാ ഖദിമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന ജിഅ്തു, മുത്തുനബി മദീനയിലെത്തിയപ്പോൾ ഞാൻ അവിടേക്ക് ചെന്നു. ഫലമ്മാ തബയ്യന്തു വജ്ഹ, ആ മുഖം ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബി വജ്ഹി കദ്ദാബ്, ആ മുഖത്ത് കളവിൻ്റെ കള്ളത്തരത്തിൻ്റെ ഒരു ലക്ഷണവും എനിക്ക് കാണുന്നില്ല. പല ആളുകളും പല തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, പക്ഷെ ആളെ നേരിൽ കണ്ടപ്പോൾ കളങ്കമില്ലാത്ത ഒരു നല്ല മനുഷ്യനാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ബോധ്യം വന്നു. ഫക്കാന അവ്വലുമാ ഖാൽ, അവിടെ വെച്ച് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അബ്ശുസ്സലാം വഅത്ഇമു ത്വആം വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത്ത ബിസലാം. നാല് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആദ്യമായി പ്രസ്താവിച്ചത്. അതിലൊന്ന് അബ്ശുസ്സലാം, നിങ്ങൾ സമാധാനത്തിൻ്റെ വാക്ക്, സലാം അതിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക, സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആശംസിക്കുക. രണ്ടാമത് പറയുന്നത് വഅത്ഇമു ത്വആം, നിങ്ങൾ ആളുകൾക്ക് ആഹാരമുണ്ടാക്കി അവരുടെ വിശപ്പ് മാറ്റുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്തു നിർത്തുക. വസല്ലു വന്നാസുനിയാം, ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത്ത ബിസലാം, ഈ നാല് കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിർഭയത്വത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശം ലഭിക്കും. ഈ സന്ദേശമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആദ്യമായി അവിടെ നിന്ന് പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിമാനായിരുന്നു.
ഈ ആശയം ഉൾക്കൊള്ളുന്നത് നബി സങ്കല്പത്തിലുള്ള വലിയൊരു രാഷ്ട്രത്തിൻ്റെ നിലപാടായിരുന്നു. ഏതൊരു രാജ്യവും വളരണമെങ്കിൽ, വികസിക്കണമെങ്കിൽ, പുരോഗമിക്കണമെങ്കിൽ ആദ്യമുണ്ടാകേണ്ടത് സമാധാനമാണ്. സമാധാനമില്ലാത്ത ഒരു രാജ്യത്ത് വികസനം ഒരിക്കലും കടന്നു വരികയില്ല. ഒരു പട്ടണത്തിൽ അടിക്കടി സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ ആ പട്ടണത്തിൽ ഒരു കെട്ടിടമുണ്ടാക്കാൻ ബുദ്ധിയുള്ളവർ തയ്യാറാവുകയില്ല. അവിടെ ഒരു വ്യവസായം ആരംഭിക്കാൻ ആളുകൾ ഒരുങ്ങുകയില്ല. അവിടെ കച്ചവടം നടത്താൻ വാണിക്കുകൾ വരികയില്ല. സമാധാനമുള്ള സ്ഥലത്തു മാത്രമേ വികസനമുണ്ടാകൂ, പുരോഗതി ഉണ്ടാകൂ. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഒരു ഭരണകൂടം അവരുടെ പരിഗണനയിൽ ഉണ്ടാകേണ്ടത് നാടിൻ്റെ സമാധാനമാണ്. സംഘർഷങ്ങൾ നാടിനെ പിന്നോട്ടടിപ്പിക്കും. അതാണ് രാഷ്ട്രനിർമ്മാണത്തിൻ്റെ സമയത്ത് ആദ്യമായി അള്ളാഹുവിൻ്റെ ഹബീബ് പരിഗണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു, വഅത്ഇമുത്തഅം, നിങ്ങൾ ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കുക. അതൊരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആശയമാണ്. ആളുകളുടെ വിശപ്പ് മാറാതെ അവരോട് മറ്റൊന്നും പറയാൻ പറ്റില്ല. പട്ടിണി മാറ്റുക എന്നത് അതാണ് ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. നാട്ടുകാർക്കിടയിൽ ആഹാരം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രസ്താവന ബുദ്ധിമാനായ അബ്ദുല്ലാഹി ഇബ്നു സലാമിന് നന്നായി ബോധിച്ചു. മൂന്നാമതാണ് പറയുന്നത്, വസീലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർത്തു നിർത്തണം. ഈ പ്രസ്താവനക്കൊരു പ്രത്യേക സാഹചര്യമുണ്ട്. അവിടെ രണ്ട് ഗോത്രങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഔസും ഖസ്റജും. ഇവര് യമനിലെ മആരിബ് എന്ന അണക്കെട്ട് തകർന്നപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു അഭയാർത്ഥി പ്രവാഹത്തിന്റെ ഭാഗമായാണ് ഈ കുടുംബം മദീനയിൽ വന്നു ചേരുന്നത്. ഔസും ഖസ്റജും ജ്യേഷ്ഠനും അനുജനുമാണ്. ഇവരുടെ സന്താന പരമ്പരകൾ പെറ്റുപെരുകി അവരെ ഈ ഗോത്രപ്പേരിൽ അറിയപ്പെട്ടു, ഔസ് ഖസ്റജ്. പക്ഷേ എളാപ്പയുടെയും മൂത്താപ്പയുടെയും മക്കളായ ഈ രണ്ട് കുടുംബം പരസ്പരം പോരടിച്ച് ഒരു നൂറ്റാണ്ടിലേറെക്കാലമായി ജൂതരുടെ കുതന്ത്രത്തിൻ്റെ കൂടി ഫലമായി അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം സമാധാനത്തോടുകൂടെ കെട്ടിപ്പടുക്കണമെങ്കിൽ ആ നാട്ടിലെ എല്ലാ കുടുംബങ്ങളും ഐക്യത്തിലായിരിക്കണം. അറിയാമല്ലോ, ഒരൊറ്റ മഹല്ല്, ആ മഹല്ല് സംവിധാനത്തിൽ പോലും രണ്ട് കുടുംബങ്ങൾ പിണങ്ങി നിന്നാൽ ആ മഹല്ലിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഭാരവാഹികളിൽ ഏതെങ്കിലും ഒരാൾ ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ അയാളെടുക്കുന്ന തീരുമാനത്തെ മറ്റേ കുടുംബക്കാരൻ അംഗീകരിക്കൂല. അങ്ങനെ മഹല്ല് തലങ്ങളിൽ പോലും കുടുംബ വഴക്കുകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ ഒരു രാജ്യത്തെയും നിലനിർത്തിപ്പോകുന്നതിൽ സുഭദ്രമായ കുടുംബാന്തരീക്ഷം അനിവാര്യമാണ് എന്നും കൂടെ അവിടുന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം നാലാമതാണ് അവിടുന്ന് പ്രസ്താവിച്ചത്, വസൊല്ലു വന്നാസുനിയാം. അത് ആത്മീയതയാണ്, അത് ആത്മീയതയാണ്. ആത്മീയതയില്ലാതെ അച്ചടക്കമുള്ള ഒരു രാജ്യ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. അത് വേറെ ആരുടെയും കാഴ്ചക്ക് വേണ്ടി അല്ലെങ്കിൽ സബ്ബ അംഗീകാരത്തിന് വേണ്ടിയുള്ള ആരാധനയാവരുത്. വസൊല്ലു വന്നാസുനിയാം, നിഷ്കളങ്കമായ ഇഖ്ലാസ് ചാലിച്ച ഇബാദത്തിലൂടെയാണ് നിങ്ങൾക്ക് വിജയമുണ്ടാവുക. അപ്പോൾ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കടന്നു വന്ന് ആദ്യമായി നടത്തിയ ഈ പ്രസ്താവനയിൽ തന്നെ അവിടുത്തെ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അവിടുന്ന് മദീനയിലേക്ക് പ്രവേശിച്ചത്. പിന്നീടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ എല്ലാ പ്രയത്നങ്ങളും അവിടുന്ന് നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. മദീന എന്ന നഗരത്തിൻ്റെ നിർമ്മാണത്തിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ചെയ്തത് ആ നഗരത്തിൻ്റെ ആസ്ഥാന മന്ദിരം പണിയുക എന്നതായിരുന്നു. അത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ ആദ്യം തമ്പടിച്ചത് ഇന്ന് ഖുബാ
എന്ന് അറിയപ്പെടുന്ന പ്രദേശത്താണ്. ആ പ്രദേശത്തേക്ക് അവിടുന്ന് എത്തിച്ചേരുന്നത് റബീഉൽ അവ്വൽ 8-ാം തീയതിയാണ്. 8-ാം തീയതി റബീഉൽ അവ്വൽ 8-ാം തീയതി കുബായിലെത്തിയപ്പോൾ തുടർന്ന് 4 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. ആ 4 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കണം, മക്ക വിട്ട് സുദീർഘമായി യാത്ര ചെയ്ത് അതും ശത്രുക്കളെ ഭയന്ന് യാത്ര ചെയ്ത് മദീനയിൽ വന്ന് 4 ദിവസം തങ്ങിയ ഒരു പ്രദേശത്ത് ആ ദിവസങ്ങൾക്കിടയിൽ അവിടെ ഒരു പള്ളിക്ക് തറക്കല്ലിട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദീനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യമായി പ്രവാചകർ തറക്കല്ലിട്ട പള്ളിയും മസ്ജിദുൽ ഖുബ ആണ്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 4 ദിവസം ഖുബായിൽ താമസിച്ച് 5-ാം ദിവസം വെള്ളിയാഴ്ച കാലത്താണ് ഖുബായിൽ നിന്ന് ഇന്നുള്ള മദീന പട്ടണത്തിലേക്ക് ആഭാലവൃതം ജനങ്ങളുടെ അകമ്പടിയോടെ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നത്. ആ വരുന്ന സമയത്ത് മദീനക്കാർ ഓരോരുത്തരും പ്രവാചകരെ അവരെ വീട്ടിലേക്ക് ആനയിക്കാനാണ് ആഗ്രഹിച്ചത്. കാരണം എന്താണ്? നേരത്തെ വന്ന അഭയാർത്ഥികളുടെ കാര്യം ഇവിടെ പറഞ്ഞു. അവരെ സ്വീകരിച്ച് സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുപോയവർക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ ആദിത്യമരുളാനും അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഉൽക്കടമായ ആഗ്രഹമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയിരുന്ന ആ ഒട്ടകത്തിന്റെ മൂക്കയർ പിടിച്ച് പലരും വീട്ടിലേക്ക് തെളിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദഊഹാ ഫഇന്നഹാ മഅമൂറ, നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കുക, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടതിന്, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത് ആ ഒട്ടകത്തിനറിയാം. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലെത്തി അവിടെ നിന്ന് താമസിക്കേണ്ട സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തുകയാണ്. ആ മുട്ടുകുത്തിയ സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസ്ഥാനം പണിയുന്നത്, മസ്ജിദുൻ നബവി. റസൂലുള്ളാഹി മദീനയിലേക്ക് വരുന്ന കാലത്ത് ആ പട്ടണത്തിന്റെ പേര് യസ്രിബ് എന്നായിരുന്നു. പ്രവാചകന്റെ വരവോടെ ചരിത്രത്തിന്റെ വഴിത്തിരിവ് തുടങ്ങി. ആ നഗരിയുടെ പേര് ജനങ്ങൾ തന്നെ മാറ്റി മദീനത്തുൻ നബവി എന്ന് പിന്നീടാണ് പേര് വരുന്നത്. അള്ളാഹിന്റെ ഹബീബിന്റെ പട്ടണം എന്ന പേരാണ്. അവിടെ പള്ളി നിർമ്മിച്ചുകൊണ്ടാണ് ആ നഗരത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സ്ഥലം തെരഞ്ഞെടുക്കപ്പെട്ടത് അള്ളാഹു തന്നെയാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആ പള്ളിയുടെ സ്ഥലം നിർണയിച്ചു. ഇനി അവിടെ ആ സ്ഥലം കൈവശപ്പെടുത്തണം. അത് സഹല്, സുഹൈൽ എന്നീ പേരുള്ള 2 അനാഥ ബാലന്മാരുടേതാണ്. അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ സൗജന്യമായി തരാൻ അവർ ഒരുങ്ങിയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് യത്തീമക്കളുടെ മുതൽ സൗജന്യമായി വാങ്ങാൻ തീരുമാനിച്ചില്ല. മറിച്ച് 10 സ്വർണ്ണനാണയങ്ങൾ കൊടുത്തുകൊണ്ടാണ് ആ സ്ഥലം ഉടമപ്പെടുത്തുന്നത്. അതിനുശേഷം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും മദീനയുടെ നായകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ അർത്ഥത്തിലുമുള്ള പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ആ നഗരത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. കല്ലുകൊണ്ടാണ് അതിന്റെ തറ നിർമ്മിച്ചിരിക്കുന്നത്. ആ പള്ളിയുടെ വാതിലുകൾ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള ഭാഗങ്ങളെല്ലാം കട്ട ചുട്ടെടുത്തുകൊണ്ട് ഇഷ്ടികയാക്കിയിട്ടാണ് മദീനയുടെ ആ പള്ളിയുടെ ബാക്കി നിർമ്മാണങ്ങൾ നടക്കുന്നത്. ഇതിന് കട്ടക്ക് മണ്ണ് കുഴക്കാൻ നബിതങ്ങൾ മുണ്ട് മാറ്റിയിട്ടുണ്ട്. ആ നിർമ്മാണ സമയത്ത് കല്ല് കടത്താൻ അവിടെ നിന്ന് തയ്യാറായിട്ടുണ്ട്. കല്ല് ചുമന്നു പോകുന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, അഅത്തിനീഹായ റസൂലല്ലാ, നബിയെ നിങ്ങൾ ആ കല്ല് ഇങ്ങ് തരിക, അവിടുന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയാൽ മതി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ് ഗൈറഹാ ഫഇന്നക ലസ്ത അഫ്ഖറ ഇലല്ലാഹി മിന്നി, നീ പോയി വേറെ കല്ലെടുത്തോ, അത് കടത്തിക്കോ, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് എന്നേക്കാൾ ആവശ്യക്കാരനാണ് നീ എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കും അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണം എന്ന് പറഞ്ഞ് അനുയായികളോടൊപ്പം മുണ്ടുമാറ്റി മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് ആ ആവേശത്തിൽ പാടിപ്പോകുകയാണ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിധം പണിയെടുക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല. അങ്ങനെയാണ് നേതൃത്വത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ആളുകൾ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി പണിയെടുക്കുകയാണ്.
മടിയന്മാരായി മാറി നിൽക്കുകയോ ദൂരെ നിന്ന് നിർദ്ദേശിക്കുകയോ അല്ല. മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ഇറങ്ങി അവർക്ക് നല്ല പ്രചോദനമായി മുത്തനബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. പടച്ചവനെ, യഥാർത്ഥ പ്രതിഫലം പരലോകത്ത് ലഭിക്കാൻ പോകുന്നതാണ്. ഈ മുഹാജിറുകളോടും അൻസാറുകളോടും നീ കൂടുതൽ ദയ കാണിക്കണമേ എന്ന് ഈ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശ്രമദാനത്തിലൂടെ ആദ്യത്തെ നഗരത്തിന്റെ ആസ്ഥാനം, സാംസ്കാരിക മന്ദിരം, മസ്ജിദ്, കോടതി, എല്ലാമെല്ലാമായ പള്ളി നിർമ്മിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തുൻ നബവിയുടെ തുടക്കമുണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു നഗരത്തിന്റെ എല്ലാ പ്രൗഢിയും എല്ലാ വൃത്തിയും വിശുദ്ധിയുമുള്ള ഒരു പട്ടണമായി അതിനെ വളർത്താൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്നും ക്ലീൻ സിറ്റി എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യം മാത്രമായി അവശേഷിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരമായി ശൗചാലയത്തെ സംബന്ധിച്ച് പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എങ്ങനെയാണ് ഒരു നഗരത്തെ വൃത്തിയോടെ കാത്തു സൂക്ഷിക്കേണ്ടത്, നമ്മൾ ആ തീരുമാനം നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളാരും വഴിയോരങ്ങളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, ഫലം കാഴിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ വിസർജനം നടത്താൻ പാടില്ല, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മാലിന്യം കൊണ്ടിടാൻ പാടില്ല, ശുദ്ധജലം മലിനപ്പെടുത്താൻ പാടില്ല. നമ്മളെ 2ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകങ്ങളിൽ വരെ ഈ സന്ദേശം ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയുള്ള ഒരു നഗരത്തെയാണ് അള്ളാഹുവിന്റെ ഹബീബ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഇത്തക്കുല്ല ആനയിൻ, വല്ലാത്ത ശാപം ചൊരിയുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, അത് മലമൂത്ര വിസർജനമാണ്. എല്ലാ മനുഷ്യരുടെയും മലക്കുകളുടെയും ശാപം ലഭിക്കും. അത് ശാസ്ത്രീയമായല്ലാതെ നിങ്ങൾ പുറം സ്ഥലങ്ങളിൽ, വെളും പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തരുത് എന്ന് ശക്തമായി നിർദ്ദേശിക്കുകയും വൃത്തിയും വെടിപ്പുമുള്ള ഒരു പട്ടണത്തിന് വേണ്ടി അവിടുന്നതാ പ്രയത്നിക്കുകയും ചെയ്തു. മാത്രമല്ല, അവിടുത്തെ മനുഷ്യരെയും വൃത്തിയുള്ളവരായി ശുദ്ധിയുള്ളവരായിട്ടാണ് വാർത്തെടുത്തത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ഓതി പറഞ്ഞു, അല്ലാഹു താല്പര്യപ്പെടുന്നത് വൃത്തിയും ശുദ്ധിയുമുള്ള, മാനസികവും ശാരീരികവുമായ വൃത്തി വരുത്തിയ ജനതയാണ് അല്ലാഹുവിന് താല്പര്യമുള്ളത്. അങ്ങനെ മനുഷ്യരെ ആരോഗ്യമുള്ള പൗരന്മാരാക്കി വളർത്തിയെടുത്തു. വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഒരു നഗരം കെട്ടിപ്പടുത്തു. ആ നഗരത്തിന്റെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി, ആ നഗരവാസികളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി വലിയ പദ്ധതികൾ അവിടെ നിന്ന് ആവിഷ്കരിച്ചു. വളരെ ശൂന്യമായ കൈകൊണ്ട് ആരംഭിച്ച ഒരു രാജ്യത്തെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു സമ്പന്ന രാജ്യമാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചത് അവിടുത്തെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമാണ്. 2 സംവിധാനമാണ് 1ാം ഘട്ടത്തിൽ നബി തങ്ങൾ ഇതിനു വേണ്ടി സ്വീകരിച്ചത്. ആദ്യമായി വിശ്വാസികളായ ആളുകളിൽ നിന്ന് ചില പ്രത്യേക ധനം നിശ്ചിത പരിധി എത്തിയാൽ അതിൻ്റെ 2.5% സക്കാത്ത് എന്ന വിഹിതമായി അവര് നൽകുക. ഇതാണ് സാമ്പത്തികമായ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 1ാമത്തെ പദ്ധതിയെങ്കിൽ മദീനയിലെ ഇതര മതവിഭാഗക്കാർക്ക് രാഷ്ട്രത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും കൊടുക്കുന്നതിന് പകരമായി വർഷത്തിൽ 1 ദിനാറ് ജിസിയ എന്ന നിലക്ക് അവരിൽ നിന്ന് ഈടാക്കുക. അവരിൽ നിന്ന് സക്കാത്ത് വാങ്ങുന്നില്ല, ജിസിയാണ് ഈടാക്കുന്നത്. ഈ 2 വരുമാന മാർഗമാണ് 1ാം ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത്. പിന്നീട് യുദ്ധാർജിത സ്വത്തായ ഗനീമത്തിലൂടെയാണ് വരുമാനമുണ്ടായത്. ഈ വിധത്തിൽ സാമ്പത്തികമായ അടിസ്ഥാനമായ വരുമാന മാർഗം ഉണ്ടാക്കിയതോടൊപ്പം തന്നെ ജനങ്ങളുടെ പരസ്പര സഹകരണത്തിലൂടെ പട്ടിണി മാറ്റാനുള്ള വിപുലമായ പദ്ധതി ദൈനംദിന ജീവിതത്തിലൂടെ നടപ്പാക്കിയ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് നബി തങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഉദാഹരണത്തിന്, ഭക്ഷണ വിതരണം പട്ടിണി കിടക്കാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഏതെങ്കിലും ആഘോഷവേളകളിൽ 1-2 കിലോ അരി കൊടുത്താൽ മാത്രം അത് നടപ്പാക്കാൻ കഴിയില്ല. അതിന് പകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ നിത്യജീവിതത്തിലേക്ക് കുറെ പദ്ധതികൾ അവതരിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്,
പരിശുദ്ധമായ നമ്മുടെ സന്തോഷ ദിവസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ ആഹാര വിതരണത്തിന് അവിടെ അവസരം കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ വരുമ്പോൾ അവിടെ ഓരോരുത്തരും ഒരു കുടുംബത്തിലെ തലയെണ്ണി ഓരോ ആളുടെ പേരിലും ഓരോ സ്വാ വീതം അഥവാ നാല് മുദ്ദ് അവര് അരി കൊടുക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കുക. ഈ വിധത്തിലുള്ള ഭക്ഷ്യ വിതരണത്തിന് ചെറിയ പെരുന്നാളിന് അവസരമൊരുക്കിയപ്പോൾ മനുഷ്യരുടെ മറ്റൊരു പ്രധാന ആഹാരം മാംസാഹാരമാണ്. ബലി പെരുന്നാൾ വരുമ്പം ഇതുപോലെ ബലിയറുത്തുകൊണ്ട് ആളുകളുടെ പട്ടിണി മാറ്റാനുള്ള പദ്ധതി ഏർപ്പാട് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ വരുന്ന സമയത്ത് ആളുകളെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പ്രതിഫലം അവിടുന്ന് പ്രസ്താവിക്കുന്നു. മം ഫത്തറ സ്വായിമ കാന മഗ്ഫിറത്തൻ ലിദുനൂബി വഅത്ഖ റഖബത്തിഹി മിനന്നാർ വകാന ലഹു മിൻ അജ്രിഹി മിൻ വകാന ലഹു അജ്റുഹു മിൻ ഗൈരി അൻ യങ്കുസ മിൻ അജ്രിഹി ശൈ. അങ്ങനെ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ മൂന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകുന്നു. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതിന് മാർഗ തടസ്സങ്ങളായി നിങ്ങളെ മുമ്പിലുള്ള തടസ്സങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് തരണം ചെയ്യുന്നില്ല? സ്വർഗപ്രവേശത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണ് എന്നെണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് അടിമകളെ വിമോചിപ്പിക്കലാണ്, പാവപ്പെട്ടവർക്കും അനാഥകൾക്കും ആഹാരം കൊടുക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പട്ടിണി മാറ്റുന്നതിനെ സംബന്ധിച്ചാണ് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നത്. എന്ന് തുടങ്ങി സൂറത്ത് ആ സൂറത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് അവിടുന്ന് പറഞ്ഞു. പരലോകത്തെ ഇവിടത്തെ പ്രവർത്തനങ്ങൾക്ക് പാരത്രയ ലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നവരുടെ ലക്ഷണമായി പറഞ്ഞത് പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരും അനാഥകളെ അവഗണിച്ചു തള്ളുന്നവരും അവരാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ. ഇങ്ങനെ ഈമാനുള്ള സമൂഹം പട്ടിണി പാവങ്ങളെ പരിഗണിച്ച് അവർക്ക് ആഹാരം കൊടുക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരാൾക്ക് ഒരു കുഞ്ഞു ജനിച്ചാൽ അവിടെ ഇസ്ലാമിക സംവിധാനത്തിൽ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ആഹാരമെത്തുന്ന സംവിധാനമാണ്. നിങ്ങൾ നോക്കൂ, അഖീഖ അറുക്കണം ഒരു കുട്ടി ജനിച്ചാൽ, ആ അഖീഖയുടെ മാംസം ജനങ്ങളെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു 400 വീടുകളുള്ള, ഒരു 500 വീടുകളുള്ള ഒരു മഹല്ല് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നിലധികം പ്രസവം അവിടെ നടക്കും. ആ സമയത്തൊക്കെ ആളുകളുടെ വീട്ടിലേക്ക് മാംസപ്പൊതി വരുന്ന ഒരു സംവിധാനം ഇസ്ലാമിലല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതേപോലെ തന്നെ വിവാഹം നടക്കുകയാണെങ്കിൽ അവിടുന്ന് പറഞ്ഞു, ഔലിം വലോബിഷ, ഒരാടിനെയെങ്കിലും മറുത്ത് നിങ്ങൾ വിവാഹ സദ്യ കൊടുക്കണം. ആ വിവാഹ സദ്യയിലും പാവപ്പെട്ടവരെ സാന്നിധ്യം നന്നായി ഉണ്ടാകണം. അവിടുത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ശർറു ത്വആമി ത്വആമുൽ വലീമ, ഏറ്റവും മോശമായ ആഹാരം കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. എങ്ങനെയുള്ള കല്യാണങ്ങളാണ്? പാവങ്ങളെ അവഗണിച്ച് സമ്പന്നരെ മാത്രം വിളിച്ചു കൊടുക്കുന്ന കല്യാണത്തിന്റെ ഭക്ഷണമാണ് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം. അങ്ങനെ പാവപ്പെട്ടവരെ പരിഗണിക്കാൻ കല്യാണത്തിന് വിളിക്കാൻ അവിടുന്ന് പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ജനങ്ങളിലൂടെ തന്നെ ഭക്ഷണത്തിന്റെ വിതരണത്തിന് സംവിധാനമുണ്ടാക്കി. ഇനി ഒരാളങ്ങ് മരിച്ചാലോ, അവിടെ പോലും ആഹാര വിതരണത്തിനാണ് പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മദീനയുടെ നായകനാണ്, പ്രവാചകരെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഇന്ന ഉമ്മി ഖദ് മാത്തത് ഫുജ്അ, ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, ഒന്നും വസിയത്ത് ചെയ്യാൻ ഉമ്മക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഉമ്മയുടെ പേരിൽ ഞാൻ വല്ലതും സ്വതക്ക ചെയ്താൽ അതിന് ഉമ്മാക്ക് കൂലി കിട്ടുമോ? അള്ളാഹ് എന്റെ ഹബീബ് പറഞ്ഞു, തീർച്ചയായും ലഭിക്കും. ഞാൻ എന്തു കൊടുക്കണമെന്ന ചോദ്യത്തിന് അവിടുന്ന് പറഞ്ഞത് ആളുകൾക്ക് വെള്ളം കൊടുത്തോ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഒരു കിണർ തന്നെ കുഴിച്ച് ആ ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്യുകയാണ്. ഇങ്ങനെ മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണവും വെള്ളവും കൊടുക്കുക എന്ന സദഖ, അത് പ്രവാചകർ പ്രോത്സാഹിപ്പിച്ചു. ഇന്നും മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഒരു മഹല്ലത്തിൽ എത്ര വല്യുപ്പമാരും ഉമ്മാമമാരൊക്കെ മരിച്ചുപോയവരുണ്ടാകും.
ആ മരിച്ചവരുടെ മരിച്ചതിന് ശേഷം മൂന്നിന് ആഹാരം കൊടുക്കുന്നവർ, ഏഴിന് കൊടുക്കുന്നവർ, പതിനഞ്ചിന് കൊടുക്കുന്നവർ, നാൽപ്പതിന് കൊടുക്കുന്നവർ, പിന്നെ ആണ്ടുതോറും കൊടുത്തുകൊണ്ടേയിരിക്കുന്നവർ, ഒരു മഹല്ലിൽ എത്ര ഉപ്പാപ്പമാരാണ്ട് ഓരോ മാസത്തിലും കടന്നു വരും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാൻ. ഇതുപോലെയുള്ള ജനകീയ പദ്ധതി വേറെ ഒരു നാട്ടിലും ഒരു നഗരത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ജനകീയ സംവിധാനത്തിലൂടെ നാടിന്റെ പട്ടിണി മാറ്റുക എന്നത് ഒരു പ്രസ്താവനയിൽ ഒതുക്കുകയായിരുന്നില്ല മുത്തുനബി. വത്തഈമുത്തഅം എന്ന് നേരത്തെ പ്രസ്താവിച്ചത് പ്രയോഗവൽക്കരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതുപോലെ നാടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി പൗരന്മാരെ തൊഴിലിനോട് തൽപരരാക്കി മാറ്റുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ, തൊഴിലെടുക്കുന്ന വിശ്വാസിയോടാണ് അള്ളാഹുവിന് താല്പര്യമുള്ളത്. പണിയെടുക്കാതെ വെറുതെ നടക്കുന്നവനോട് പടച്ചവന് താല്പര്യമില്ല. ആ നാട്ടിലെ മുഴുവൻ ജനതയെയും എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ അവിടുന്ന് പ്രേരിപ്പിക്കുകയാണ്. യാചകനായി വന്ന ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കോടാലി ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തെ തൊഴിലെടുത്ത് സമ്പാദിക്കുന്നതിന്റെ മധുരം അനുഭവിപ്പിച്ചു കൊടുത്ത നേതാവായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് നാടിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തു. കർഷകർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുത്തു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു നല്ല കർഷകനാണ്. ആ മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഊടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകരുമായി കണ്ടുമുട്ടി. അള്ളാഹുവിന്റെ ഹബീബുമായി മുസാഫഹത്ത് ചെയ്തപ്പോൾ പ്രവാചകന്റെ കൈ മുആദ് തങ്ങളെ കൈക്ക് തൊട്ട സമയത്ത് തഴമ്പ് പരുപരുത്ത തഴമ്പുകളാണ് പ്രവാചകന്റെ കൈക്ക് തട്ടുന്നത്. അവിടുന്ന് ചോദിച്ചു, മുആദെ, എന്താ നിങ്ങളെ ഈ കൈക്ക് ഇത്ര പരുപരുപ്പം? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്റെ കുടുംബം പോറ്റാൻ ഞാൻ കൈക്കോട്ടും പിസ്കാക്സും എടുത്തതിന്റെ പേരിൽ എന്റെ കയ്യിൽ രൂപപ്പെട്ട തഴമ്പുകളാണെന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ നബി, കർഷകരുടെ പ്രിയങ്കരൻ, ആ കൈ തന്റെ ചുണ്ടോടടുപ്പിച്ച് അതിലൊരു മുത്തം വെച്ചു കൊടുത്തുകൊണ്ട് ലോകത്തുള്ള എല്ലാ കർഷകർക്കും അവിടുത്തെ സ്നേഹ ചുംബനമർപ്പിക്കുകയാണ്. ഈ രീതിയിലുള്ള സാമ്പത്തിക കെട്ടുറപ്പുള്ള ഒരു രാജ്യമാക്കി തൻ്റെ രാഷ്ട്രത്തെ വളർത്താൻ അവിടുന്ന് ശ്രമിച്ചു. അതേ സമയത്ത് തന്നെ സമാധാനമില്ലെങ്കിൽ വികസനമുണ്ടാകുകയില്ല. അതിനുവേണ്ടി അവിടുന്ന് ഒരുപാട് പ്രവർത്തിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഔസ് ഖസറജി എന്ന രണ്ട് ഗോത്രങ്ങൾ. ഏറ്റുമുട്ടിയിരുന്ന ആ ഗോത്രങ്ങളെ അവിടുന്ന് ഇണക്കി കൊണ്ടുവന്നു. ആ പേര് തന്നെ എടുത്തു മാറ്റിയിട്ട് അവരിനി അറിയപ്പെടുന്നത് അൽ അൻസാർ. ആ പഴയകാലത്തെ കുടുംബ മഹിമയും തറവാടിത്തവും ഓർമ്മയിൽ വരാത്ത വിധം അത് മാറ്റിമറിച്ച് അൽ അൻസാർ എന്ന ഏക പേരിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചത് സമാധാനത്തിന്റെ ആദ്യ പടിയായിരുന്നു. അതാണ് അല്ലാഹു ഖുർആനിലൂടെ ഓർമ്മിപ്പിച്ചത്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا. പരസ്പര ശത്രുതയിൽ കഴിഞ്ഞ നിങ്ങളെ ഹൃദയം അള്ളാഹു കൂട്ടിയിണക്കി ഏകോദര സഹോദരന്മാരെ പോലെ, ഒരേ ഉദരത്തിൽ നിന്ന് വന്ന മക്കളെപ്പോലെ നിങ്ങളെ അള്ളാഹു തആല ഐക്യപ്പെടുത്തിയ അനുഗ്രഹം നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് എന്ന് അള്ളാഹു ഈ പ്രവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് കാണാം. അതേപോലെ തന്നെ മദീനയുടെ ഭ്രാന്ത പ്രദേശങ്ങളിൽ താമസിച്ച പ്രധാനപ്പെട്ട മൂന്ന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് ജൂതഗോത്രങ്ങളാണ്. ആ ജൂതഗോത്രങ്ങളുമായും ഒരു രാജ്യമെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാന കരാറിൽ ഏർപ്പെടുകയാണ്. രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുമ്പോഴാണ് ഒരു രാഷ്ട്രത്തിൽ വികസനങ്ങൾ ഉണ്ടാക്കുക. അവരെ വിഘടിപ്പിക്കുന്നതിലല്ല, ആ വിഘടിപ്പിക്കുന്നത് താൽക്കാലികമായി അധികാരം കയ്യിലൊതുക്കാൻ മാത്രമേ വഴിയൊരുക്കുകയുള്ളൂ. ഇന്ന് പല രാജ്യങ്ങളിൽ നമ്മൾ കാണുന്നതാ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ജനങ്ങളെ വിഘടിപ്പിച്ച് ഭിന്നിപ്പിച്ച് തമ്മിലടുപ്പിച്ച് അധികാരം കൈയാളുന്നത് ഒരു രാഷ്ട്രത്തിന്റെ തകർച്ചക്ക് കാരണമാകുമെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന തന്നെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക നില അത് വളരെ താഴോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? ഈ രാജ്യത്തെ നയിക്കുന്നവർ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനല്ല ശ്രമിക്കുന്നത്, ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നില്ല. മദീനയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഐക്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു ബഹുസ്വര രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്ന് ലിഖിത രൂപത്തിൽ തന്നെ ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ജൂത ജനവിഭാഗവുമായി അവിടുന്ന് കരാറുണ്ടാക്കി.
ആ കരാറിൽ ധാരാളം ഖണ്ഡികൾ നമുക്ക് കാണാം. അതിലെ പ്രധാനപ്പെട്ട ചിലത് ഇങ്ങനെയായിരുന്നു. ഒന്ന്, ഇരുവിഭാഗങ്ങളും മുസ്ലിമീങ്ങളും ജൂതന്മാരും മദീന രാജ്യത്തെ പൗരന്മാരാണ്. ഒരു വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കിയോ അല്ലെങ്കിൽ പൗരത്വം നിഷേധിക്കപ്പെട്ടവരാക്കിയോ അല്ല, എല്ലാ വിഭാഗവും ഈ മദീന രാജ്യത്തെ പൗരന്മാരാണ്. രണ്ടാമത്തൊരു വ്യവസ്ഥ, ഇരുവിഭാഗത്തിനും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഖിത രൂപത്തിൽ എഴുതിയ കരാറിന്റെ ഭാഗമാണ്. മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തത്. മൂന്നാമതായതിൽ കാണുന്നത്, വേറെ ഒരു കക്ഷി മദീന രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ ഈ മദീന എന്ന ദേശീയതയുടെ പേരിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയും പുറത്തു നിന്ന് വരുന്ന ശത്രുവിനെ തുരത്താൻ ഒന്നിച്ച് അണിനിരക്കുകയും ചെയ്യുക എന്നതാണ്. ഇങ്ങനെയാണല്ലോ ഒരു രാജ്യം ഉണ്ടാകേണ്ടത്. വൈവിധ്യമാർന്ന വിശ്വാസമുണ്ടാകും, മതമുണ്ടാകും, സ്വഭാവങ്ങളുണ്ടാകും, ആചാരങ്ങളുണ്ടാകും. അതൊക്കെയും നിലനിർത്തിക്കൊണ്ട് തന്നെ ദേശീയത എന്ന് പറയുന്ന ഒരു ഐക്യത്തിന്റെ നൂലിൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കി. നാലാമത് അവിടെ എഴുതിയത്, എല്ലാവരും മദീനയെ പുണ്യനഗരമായി കാണണം. മക്ക ഹറമാക്കപ്പെട്ടതുപോലെ മദീനയ്ക്കും ഹറമാണ്, അതിന് പവിത്രതയുണ്ട്, അതിന് ആരും കളങ്കപ്പെടുത്തരുത്. മറ്റൊന്ന്, മതം, ഗോത്രം, സമ്പത്ത് തുടങ്ങിയ പരിഗണനകളൊന്നുമില്ലാതെ നീതി നടപ്പാക്കുന്നതും നീതി ന്യായം നടപ്പാക്കാനുള്ള അധികാരം ഭരണാധികാരി എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്ഷിപ്തമായിരിക്കും. ഈ തരത്തിലുള്ള 40 ചില്ലാനം വരുന്ന ഗണ്ണികളടങ്ങിയ ബൃഹത്തായ ഒരു കരാറ് മദീന രാജ്യത്തെ കെട്ടിപ്പടുക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നബി തങ്ങൾ അംഗീകരിപ്പിച്ചുകൊണ്ടാണ് ആ രാജ്യവുമായി മുന്നോട്ട് പോയത്. എന്നാൽ ചരിത്രത്തിൽ ഈ വിഭാഗത്തിനെതിരെ ചില നടപടി സ്വീകരിക്കേണ്ട ചുറ്റുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന് തക്കതായ കാരണങ്ങളും ഉണ്ട്. ആ കാരണങ്ങൾ തീർത്തും ന്യായമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണ്? ജൂതന്മാർക്ക് ഈ തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും അംഗീകാരവും സംരക്ഷണവും മുഴുവൻ കൊടുത്തെങ്കിലും അവരടങ്ങി നിൽക്കാൻ തയ്യാറായില്ല. ആദ്യമായി അവർ ശ്രമിച്ചത് വിശ്വാസികൾക്കിടയിൽ ആശയപരമായ വിഭാഗ്യത ഉണ്ടാക്കുന്നതിനു വേണ്ടി ചില കുസൃതി ചോദ്യങ്ങളുമായി അവർ കടന്നു വന്നു. അള്ളാഹുവാണ് എല്ലാറ്റിനെയും പടച്ചതെങ്കിൽ പിന്നെ അള്ളാഹനെ പടച്ചത് ആരാണ്? മദീനയിലെ ജൂതന്മാർ ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കാൻ ഉന്നയിച്ച ഒരു ചോദ്യം ഇതായിരുന്നു. ഇന്നും യുക്തിവാദികളൊക്കെ ആ ചോദ്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആനിലെ കുറെ ഉപമകൾ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകളെ ചോദിച്ചു, മാദാ അറാദല്ലാഹു ബിഹാദാ മസല, എന്താണ് പടച്ചോൻ ഇത്തരം ഉപമകൾ? ചെള്ളിനെയും മൂട്ടിനെയും ഒക്കെ പരാമർശിക്കേണ്ടവനാണോ പടച്ചോൻ? പടച്ചോൻ വലിയ ആളല്ലേ? അപ്പൊ അള്ളാഹു തആല ഇതിനൊക്കെ മറുപടി കൊടുത്തു, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലമ്മാ ബൗലത്തം വമാ ഫൗഖഹ, ഒരു ചെള്ളിനെയോ അതിനേക്കാൾ വലുതിനെയോ ചെറുതിനെയോ ഉപമ പറയാൻ അള്ളാഹ്ക്ക് നാണമില്ല. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ കൊച്ചാക്കാൻ, നബിതങ്ങളെ ചെറുതാക്കാൻ, വിശ്വാസികൾക്കിടയിൽ വിഭാഗ്യത ഉണ്ടാക്കാനുള്ള അടിക്കടിയുള്ള ആരോപണങ്ങളും ചോദ്യങ്ങളുമായി അവരാദ്യം കടന്നു വന്നു. പിന്നീട് കുഴപ്പമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി. ബനു കൈനുക്കാവ് ഗോത്രക്കാര് മുസ്ലിം സ്ത്രീയെ പരസ്യമായി പൊതുസ്ഥലത്ത് വെച്ച് വിവസ്ത്രയാക്കുകയും അവഹേളിക്കുകയും ചെയ്തപ്പോൾ ആ പെൺകുട്ടി ഗത്യന്തരമില്ലാതെ നിലവിളിച്ച് കരഞ്ഞ സമയത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ മാനഭംഗം പെടുത്തുന്നവനെ നേരിടാൻ ചെന്നു. യാദൃശ്ചികമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ അയാൾ കൊല ചെയ്യപ്പെട്ടു പോയി. ഇതിന്റെ പേരിൽ പരസ്യമായി ആ നഗരത്തിൽ വെച്ച് മുസ്ലിം ചെറുപ്പക്കാരനെ ജൂതന്മാരതാ കൊന്നുകളയുകയാണ്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ആ നഗരത്തിൽ ചെന്നപ്പോൾ നബിതങ്ങൾക്ക് നേരെയും തട്ടിക്കയറുകയും ബദറിന്റെ വിജയം കഴിഞ്ഞ് നബിതങ്ങൾ വന്ന സമയമായിരുന്നു ഹിജറയുടെ രണ്ടാമത്തെ വർഷത്തിൽ. അവർ റസൂലുള്ളാഹിനെ വെല്ലുവിളിച്ചു, നിങ്ങൾ ഖുറൈശികൾക്ക് യുദ്ധം എന്താണെന്നറിയില്ല, ഞങ്ങളോട് കളിച്ചാൽ യുദ്ധം എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പ്രവാചകരെ വെല്ലുവിളിക്കുകൂടി ചെയ്തപ്പോഴാണ് ആദ്യമായി ബനു കൈനുക്കാവിനെ അദിരിയത്ത് എന്ന് പറയുന്ന ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ നാടുകടത്തേണ്ടി വന്നത്. ഒരു രാജ്യത്തിന്റെ കെട്ടുറപ്പ് തകർക്കാനും രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാനും ശ്രമിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ്. അതേപോലെ തന്നെ പിന്നീട് അൻസാരികൾക്കിടയിൽ പിളർപ്പുണ്ടാക്കാൻ
കപട വിശ്വാസികൾ ഉപയോഗിച്ച് ജൂതന്മാർ ശ്രമം നടത്തി, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പൊളിച്ചെടുക്കി. അതുപോലെ പുതിയ പള്ളി നിർമ്മിച്ചുകൊണ്ട് വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു. മസ്ജിദുൽ ഖുബായിന്റെ പരിസരത്ത് മറ്റൊരു പള്ളി ഉണ്ടാക്കി പ്രവാചകരെ തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ജൂതന്മാര് അതാ അവിടുത്തെ കപട വിശ്വാസികളുമായി തോളു ചേർന്ന് വിശ്വാസികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അള്ളാഹുവിന്റെ ഹബീബിനെ ഒന്നിലേറെ തവണ വധിക്കാനുള്ള ശ്രമമുണ്ടായി. ബനു നളീർ ഗോത്രക്കാരെ പ്രവാചകരെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്ന നിലക്ക് വിളിച്ചു. കോട്ടമതിലിന്റെ താഴെ മുത്തുനബിക്ക് ഇരിപ്പിടം ഒരുക്കി. അവരെ തന്ത്രം എന്തായിരുന്നു? ആ മതിലിന്റെ മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് പ്രവാചകരുടെ ശിരസിലേക്ക് ഉരുട്ടിയിട്ട് കൊന്നുകളയാനായിരുന്നു. അള്ളാഹു വഹീ നൽകിയതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഈ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീടതാ മറ്റൊരു സമയത്ത് ഒരു ജൂതപ്പെണ്ണായ സൈനബ് എന്ന സ്ത്രീ പ്രവാചകർക്ക് ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തി നൽകുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം എടുത്ത് വായിൽ വെച്ചിട്ടേയുള്ളൂ. ആ സമയത്ത് ബറാ ഇബ്നു മഅ്മൂർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അതിന്റെ ഒരു കഷ്ണം ഇറക്കിപ്പോയി. ആ സ്വഹാബി മരണപ്പെടുകയാണ്. പിന്നീട് മുത്തുനബിക്ക് ആ സമയത്ത് കയ്യിലുള്ള ആടിന്റെ കുറക് നബി തങ്ങളോട് വിളിച്ചു പറയുന്നു, നബിയെ ഇതിൽ വശം കലർത്തിയിട്ടുണ്ട്. ആ മോജിസത്ത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷേ ഒരു സ്വഹാബി അവിടെ കൊല്ലപ്പെടുന്നു. എന്നിട്ടും ആ പെണ്ണിന് നബി തങ്ങൾ മാപ്പ് കൊടുക്കുകയാണ്. ഈ രീതിയിൽ പ്രവാചകരെ കൊല്ലാനും വധശ്രമത്തിനും നിരന്തരം ശ്രമമുണ്ടായി. തബൂക്കിൽ നിന്ന് മടങ്ങി വരുമ്പോൾ 12 മുഖമൂടി ധരിച്ച ജൂതന്മാർ പ്രവാചകരെ കൊല്ലാൻ വന്നപ്പോൾ സ്വഹേബത്തവരെ നേരിട്ട ചരിത്രം കാണാം. ഇങ്ങനെ നിക്കപ്പുറതിയില്ലാതെ പ്രവാചകർക്കെതിരെ ശല്യം ചെയ്ത് അവസാനം നബിതങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവരതാ അവിടുത്തെ ലബീദ് എന്ന് പറയുന്ന ആഭിചാര പ്രവർത്തനങ്ങൾ സിഹിറ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ വൈദഗ്ധ്യം നേടിയ ഒരാളെ സമീപിച്ച് മുത്തുനബിക്കെതിരെ അവരാഭിചാര പ്രവർത്തനം നടത്തി. അതിന്റെ വിഷമങ്ങൾ അവിടെ നിന്ന് അനുഭവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവിടത്തേക്ക് കാണിച്ചു കൊടുത്തു. സിഹിറ് ബാത്തിലാക്കി. ഇങ്ങനെ പ്രവാചകർക്കെതിരെ കഠിനമായ അക്രമങ്ങളും കുതന്ത്രങ്ങളുമായി ഇവർ മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ഹിജ്റയുടെ 5-ാമത്തെ കൊല്ലം മദീനയിലേക്കതാ അൽ അഹ്സാബ് എന്ന പേരിൽ വലിയൊരു സഖ്യകക്ഷി, 30,000 വരുന്ന ഒരു സഖ്യകക്ഷി മദീനയെ വളഞ്ഞാക്രമിക്കാൻ വന്നപ്പോൾ ഇതിനു വേണ്ടി നേരത്തെ ഇതര രാജ്യങ്ങൾ സന്ദർശിച്ച് അതിന് പ്രേരിപ്പിച്ചത് ഈ ജൂതന്മാരാണ്. നിർണായക ഘട്ടത്തിൽ മദീന വളഞ്ഞ സമയത്ത് പ്രവാചകരും ശിഷ്യന്മാരും കിടങ്ങുകൾ തീർത്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ പ്രതിരോധം സൃഷ്ടിച്ചത്. ആ സമയത്തും അകത്ത് നിന്നതാ ജൂതന്മാർ മുസ്ലിം സ്ത്രീകളെ പാർപ്പിച്ച വീട് ആക്രമിക്കാൻ വന്നപ്പോൾ മഹദിയായ സഫിയ ബിബി റളിയല്ലാഹു അൻഹ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്, ധീരയായ ആ വനിതയാണ് ജൂതന്മാരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതോടെ മദീന എന്ന രാജ്യത്ത് നേരത്തെ ഉണ്ടാക്കിയ കരാറ് മുഴുവനും ലംഘിച്ച് ഭരണാധികാരിയെ വധിക്കാൻ ഒന്നിലേറെ തവണ ശ്രമിച്ച ക്രൂരത മുഴുവനും ചെയ്തതിന്റെ ഭാഗമാണ് ഇവരെ മദീനയിൽ നിന്ന് വിരട്ടിവിടേണ്ടി വന്നത്. ഈ കാരണം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ജൂതന്മാർ ഫലസ്തീനിലെ വിശ്വാസികളെ ആക്രമിക്കുന്നത്. ഫലസ്തീനിലെ വിശ്വാസികൾ ഒരിക്കലും ജൂതന്മാരെ ഒന്നും ചെയ്തിട്ടില്ല. അവർ തീർത്തും നിരപരാധികളാണ്. മദീനയിലെ ജൂതന്മാരോ പ്രവാചകരെ പരിധിയില്ലാതെ ശല്യം ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് മദീനയുടെ സമാധാനത്തിനു വേണ്ടി ഈ അക്രമകാരികളെ തുരത്തേണ്ടി വന്നത് ന്യായത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ അറിയണം. മദീന രാജ്യത്തിന്റെ സുരക്ഷക്കായി, ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി മറ്റ് രാജ്യ നേതാക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അനിവാര്യമാണ്. നയതന്ത്ര തലത്തിലുള്ള ഭരണതന്ത്രജ്ഞരുടെ നീക്കങ്ങളാണ് ഒരു രാജ്യത്തിന്റെ യശസ് ഉയർത്തുക. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6-ാമത്തെ വർഷം മക്കയിലേക്ക് വന്ന സന്ദർഭം നമുക്കറിയാം. അത് ഉംറ ചെയ്യാൻ വന്നതായിരുന്നു. ഹുദൈബിയിൽ തടയപ്പെട്ട സമയത്ത് തിരിച്ചു പോകേണ്ട ഘട്ടമുണ്ടായി. ആ സമയത്ത് മുത്തുനബി ഉണ്ടാക്കിയ ഉടമ്പടി, അവിടുത്തെ അനുയായികൾ എന്തിനും തയ്യാറായി കൂടെ നിന്നെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് സമാധാനപ്രിയനായിരുന്നു. അവിടുന്ന് വളരെയധികം വിട്ടുവീഴ്ച ചെയ്ത് ആ ഒരു സമാധാന കരാറിൽ ഏർപ്പെട്ടത് വലിയ ഫലമുണ്ടാക്കി എന്നത് ചരിത്ര സത്യമാണ്. ശത്രുക്കളും വിശ്വാസികളും തമ്മിൽ പരസ്പരം അടുത്തറിയാൻ ഈ സമാധാന കരാർ കാരണമായി എന്നത് തന്നെ ഇസ്ലാമിന്റെ വെളിച്ചം അധികം ആളുകളിലേക്കും എത്തിച്ചേരാൻ വഴിയൊരുക്കുകയാണ്.
ആ നയതന്ത്രജ്ഞത വിജയിക്കും കണ്ടതിന് ശേഷം തൊട്ടടുത്ത ഏഴാമത്തെ കൊല്ലം ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് അള്ളാഹുവിന്റെ ഹബീബ് കത്തെഴുതിയ വർഷമാണ്. അന്ന് പല രാജാക്കന്മാർക്കും കത്തെഴുതിയ കൂട്ടത്തിൽ നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റോമൻ ചക്രവർത്തി ഹിർക്കലിന് എഴുതിയ കത്തായിരുന്നു. മഹാനായ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലാണ് മുത്തനബി കത്ത് കൊടുത്തയച്ചത്. അദ്ദേഹം റോമിലെ രാജാവാണ്. റോമിലെ രാജാവ് അവര് ക്രൈസ്തവ സമൂഹമാണ്. അവർക്കൊക്കെ നേരത്തെ തന്നെ വേദഗ്രന്ഥങ്ങളുടെ വിവരമുണ്ട്. അന്ത്യ ദൈവദൂതർ വരും. പ്രവാചകർ പ്രഭുവിന്റെ കത്ത് കിട്ടിയപ്പോൾ ഭരണാധികാരി അദ്ദേഹം അതാ ആ കത്ത് തന്റെ കണ്ണിനോട് ചേർത്ത് വെച്ച് വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ആ കത്തനുസരിച്ച് അദ്ദേഹം ആ സമയത്ത് തന്നെ മുത്തുനബി അള്ളാഹുവിന്റെ ദൈവദൂതരാണെന്ന് മനസ്സിൽ വിശ്വസിച്ചെങ്കിലും അത് പുറത്തു പറയാനും പ്രഖ്യാപിക്കാനും അദ്ദേഹം തയ്യാറായില്ല. കാരണം തന്റെ ജനതയുടെ മനോഗതി എന്താണെന്നറിയില്ല. അവസാനം പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവനും ഒരു കൊട്ടാരത്തിലേക്ക് വിളിച്ച് വാതിലുകൾ മുഴുവനും അടച്ച് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് ചക്രവർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കത്തിനെ സംബന്ധിച്ചും പ്രവാചകരെ കുറിച്ചും പരിചയപ്പെടുത്തുകയും ആ പ്രവാചകരിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ തന്റെ അനുയായികൾ മുഴുവനും അതാ അവിടെ നിന്ന് ശക്തമായി എതിർത്ത സമയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, ഈ നാട്ടുകാരും ഈ വിശ്വാസത്തിലേക്ക് വരൂല, ഞാൻ മാത്രം വന്നാൽ എന്റെ ഭരണം എന്റെ കൈവിട്ടു പോകും. ഉടനെ തന്നെ അദ്ദേഹം മറ്റൊരു തന്ത്രം എടുത്തു. അദ്ദേഹം ചോദിച്ചു, ജനങ്ങളെ, ഞാനിതാ ഈ പറഞ്ഞത് എന്തിനാ നിങ്ങൾക്കറിയോ? അത് മറ്റൊന്നുമല്ല, നിങ്ങളെ ഈമാനിന്റെ വിശ്വാസത്തിന്റെ ശക്തി പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ മതത്തിൽ നിന്ന് മാറിയിട്ടില്ല, നമ്മളും മാറേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ കത്ത്. അതുപോലെ തന്നെ സിറിയ രാജാവ് മുന്ദിർ ബിൻ ഹാരിസ് അദ്ദേഹത്തിന് റസൂലുള്ള കത്തയച്ചിട്ടുണ്ട്. അബസീനിയയിലെ രാജാവ് നജ്ജാഷിക്ക് കത്തയച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും റസൂലുള്ളാന്റെ അനുയായിയായി മാറുകയും മുത്തുനബിക്ക് അവിടത്തെ ഉമ്മു ഹബീബ എന്ന പത്നിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും മഹാനവറുകൾ മരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ വെച്ച് മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുകയും ചെയ്തത് ചരിത്രമാണ്. ഇറാനിലെ രാജാവാകുന്ന അതുപോലെ ഖുസ്റിന് റസൂലുള്ളാഹി കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ഖുസ്ർ ആ കത്ത് ഉടനെ തന്നെ പിച്ചിച്ചീന്തി വലിച്ചെറിയുകയാ. ഈ വാർത്ത റസൂലുള്ളാഹിന്റെ കാതിലെത്തിയപ്പോൾ അല്ലാഹുമ്മ മസ്ജിഖുഹു കുല്ല മുമസ്ജിഖ്, അയാളെയും നീ ഇതുപോലെ പിച്ചിച്ചീന്തണേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ രാജാവ് വലിയ അക്രമിയായിരുന്നു. അയാള് അദ്ദേഹത്തിന്റെ യമനിലെ ഭരണാധികാരിക്ക് കത്തെഴുതി രണ്ട് വീരന്മാരെ മദീനയിലേക്ക് വിട്ട് മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോരണം. അങ്ങനെ രണ്ടാളുകളും മദീനയിൽ വന്നു. റസൂലുള്ളയോട് പറയാണ്, രാജാവ് നിങ്ങളോട് അങ്ങോട്ട് ഞങ്ങളെ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് യമനിലെ രാജാവിന്റെ പ്രതിനിധിയോട് പറയുക, നിങ്ങളെ രാജാവിനെ അയാളെ മകൻ കൊന്നിട്ടുണ്ട്. ഒരു ദുൽഖാദ് 10 ചൊവ്വാഴ്ചയാണ് വിവരം കിട്ടുന്നത്. 3 യാത്ര എടുത്ത് യമനിലെത്തിയ അവര് രാജാവിന്റെ ഭരണാധികാരിയുടെ അടുത്ത് ചെന്ന സമയത്ത് ആ സമയത്താണ് രാജാവിന്റെ മകൻ രാജാവിനെ കൊന്നു എന്ന വിവരം പറഞ്ഞയച്ച ദൂതന്മാർ യമനിലെത്തുന്നത് ഒന്നിച്ചാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ പ്രവചനം സത്യമാണെന്ന് ബോധ്യപ്പെട്ട യമനിലെ രാജാവും അവിടുത്തെ അനുയായികളും ഒന്നിച്ച് മുസ്ലിം ആകുകയാണ് ചെയ്യുന്നത്. ഈ വിധത്തിൽ അള്ളാഹിന്റെ ഹബീബിന്റെ നയതന്ത്രജ്ഞതയും മറ്റ് രാഷ്ട്ര നേതാക്കളുമായുള്ള ബന്ധങ്ങളും ഇതെല്ലാം ഇസ്ലാമിക രാജ്യത്തെ അന്നത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രമാക്കി വളർത്തുകയും അതിന്റെ പിന്തുടർന്ന് വന്ന 4 ഖലീഫമാരെ കാലത്തോടുകൂടി കിസ്റയും കൈസറും പരാജയപ്പെട്ട് ആ പ്രദേശം മുഴുവനും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയും നെഹ്റു പറഞ്ഞതുപോലെ ചുരുങ്ങിയ അരനൂറ്റാണ്ടുകൊണ്ട് ഭൂഗോളത്തിന്റെ അർദ്ധഭാഗം ഇസ്ലാമിക രാജ്യമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് പ്രവാചകന്റെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ പാഠമത്തിന്റെ പിൻബലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ഹബീബിന്റെ മാതൃക എല്ലാ വിഷയത്തിലും സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.